വാളൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. നമ്മുടെ ഇന്നത്തെ വീഡിയോ കപ്പകൃഷിയെക്കുറിച്ചാണ്. കുറേ നാളുകളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അതിൻ്റെ കാരണം ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇളയ ചെറുക്കനാണ്. അവന് സമയക്കുറവായിരുന്നു, അതുകൊണ്ടാണ് അവൻ ചെയ്യാതിരുന്നത്. കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, കൃഷിയൊന്നും നടത്തിയിട്ടില്ല. അന്ന് നമ്മൾ ഈ കപ്പയ്ക്ക് നമ്മൾ വളയിടുമ്പം കപ്പ പെട്ടെന്ന് വളമെടുത്ത് നല്ല രീതിയിൽ തഴച്ചു വളരാൻ സഹായിക്കുന്ന ഒരു വളയിടിയിൽ നിന്ന് വളയിടുന്ന രീതിയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ കപ്പ ഇതാണ്. ഇത് നട്ടിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞ്, ഇത് ആഗസ്റ്റ് മാസം നട്ട കപ്പയാണ്. ഇപ്പം നമ്മൾ സെപ്റ്റംബർ ഒക്കെ അവസാനമായപ്പോഴത്തേന് ഒരു വളം ഇട്ടിട്ടുണ്ട്. നമ്മൾ കപ്പയ്ക്ക് 3 വളമാണ് സാധാരണ ചെയ്യേണ്ടത്. ഇനി നമ്മളിത് ഇനിയിപ്പം നമ്മൾ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് ഇപ്പം നമ്മൾ അടുത്ത മാസം ഒരു വളം കൂടി ഇടും. അപ്പം 2 വളമാകും. അത് കഴിഞ്ഞ് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ഒരു വളം കൂടെ ചെയ്യും. അപ്പം 3 വളമാകും. പിന്നെ നമുക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കപ്പ പറിക്കാം. അപ്പം നമ്മുടെ അവിടെ കപ്പ നട്ടിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ 1 മാസം കഴിഞ്ഞേ ഉള്ളൂ. നമ്മളിപ്പം 1 മാസമായുള്ളൂ കഴിഞ്ഞ, അപ്പം സെപ്റ്റംബർ നട്ടാണ്. അപ്പം ഇനിയിപ്പോൾ അതിന് വളയിട്ടില്ല, നമുക്ക് ഇനി വളയിടാൻ പോവുകയാണ് അതിന്. അതിൻ്റെ ആദ്യത്തെ വളമാണ്. പിന്നെ ഇപ്പം നമ്മൾ കപ്പകൃഷി എന്ന് പറഞ്ഞാൽ മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന കപ്പയാണെങ്കിൽ നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മൾ കപ്പകൃഷി ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് നനയ്ക്കേണ്ട വരത്തില്ല. അപ്പം നമുക്ക് മഴയെ ആശ്രയിച്ച് നമുക്ക് തന്നെ വളയിടാം. ഇപ്പം ഇതെന്ന് പറയുമ്പോഴത്തേന് ഇനിയിപ്പം നമ്മൾ നനയ്ക്കേണ്ടതായിട്ട് വരും. വളയിടുമ്പോഴൊക്കെ മഴയില്ലാത്ത സമയത്ത് ആകുമ്പോൾ മഴയിടുമ്പോൾ നനയ്ക്കേണ്ടി വരും. ഇവിടെ ഇപ്പം നനയ്ക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ ആഗസ്റ്റ് മാസത്തിലും സെപ്റ്റംബറിലൊക്കെ കപ്പ നട്ടത്. അപ്പോൾ ഇത് വയലായതുകൊണ്ട് നമുക്ക് വെള്ളമുണ്ട്. അപ്പം നനച്ചു കൊടുക്കാം. പിന്നെ ഇപ്പം എന്താണ്ട്, ഇപ്പോൾ ഇവിടെ ഇപ്പം നല്ല ഇതേപോലെ നമ്മൾ കൂമ്പലെടുത്താണ് ഈ കപ്പ ഇടുന്നത്. ഇപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൂമ്പലെടുത്ത് ഇട്ടാലേ ഉള്ളൂ നമുക്ക് ഈ നന്നായിട്ട് രീതിയിൽ കിഴങ്ങുണ്ടാകത്തുള്ളൂ. പിന്നെ ഞാൻ കപ്പ ഇടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കപ്പ ഇടുന്ന ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടായിരുന്നു നമുക്ക് കപ്പ ഇടുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇപ്പം നമുക്ക് അപ്പുറം അങ്ങോട്ടുമൊക്കെ സ്ഥലം കിടപ്പുണ്ട്. അവിടെ നമുക്ക് ഇനിയിപ്പം ചീര കൃഷി ചെയ്യണമെന്ന് കണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കപ്പയുടെ ഇര എന്ന് പറയുന്നത് കറുത്ത മിച്ചറാണ്. ഇത് നമുക്ക് പറമ്പിലും കൃഷി ചെയ്യാം, നമുക്ക് വയലിലും കൃഷി ചെയ്യാം. പക്ഷേ അപ്പുറത്ത് കാണുന്നത് അത് വേറൊരു ഇനമാണ്. അത് നമുക്ക് സാധാരണ പറമ്പിൽ കൃഷി ചെയ്യാറില്ല, കൂടുതലും വയലിലാണ് കൃഷി ചെയ്യുന്നത്. അത് നല്ല വിളവ് കിട്ടുന്ന ഇനമാണ്. ഇതും നല്ല വിളവുണ്ട്. ഇനി നമുക്കിതിന് അപ്പം നമുക്ക് ആ വള കപ്പയ്ക്ക് വളയിടുന്ന നമുക്കൊന്ന് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മളിത് ഇവിടെ കിളച്ച് പോലെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനിയിപ്പോൾ നമുക്കിത് ചീര കൃഷി ചെയ്യാനായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ തിലാമഴയും കൂടെ കഴിഞ്ഞിട്ട് വേണം ചീര കൃഷി ചെയ്യാനായിട്ട്. മഴക്കാലത്ത് ചീരയ്ക്ക് കേടായതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ചെയ്യാത്തത്. ഇലപ്പുള്ളി രോഗം പെട്ടെന്ന് പിടിക്കും ചീരയ്ക്ക്. അപ്പോൾ ഇനിയിപ്പം ഈ മാസം കഴിയുമ്പം ചീര കൃഷി ചെയ്യണം. പിന്നെ നമുക്കിവിടെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നന്നാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ വളം ഒന്നെടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ കപ്പകൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ ഈ കപ്പയുടെ ചോടൊക്കെ കളകയറാതെ നോക്കണം. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കണം. ഇപ്പോൾ ഇത് കണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇതെല്ലാം ചെത്തിയതാണ്. എന്നിട്ട് പെട്ടെന്ന് പുല്ല് കയറി. ഇവിടെ ഈ വയലായ വേണ്ടി തണുപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് പുല്ല് കയറും. അപ്പോൾ നല്ല പുല്ലെല്ലാം കേട്ടി നല്ല വൃത്തിയായിട്ടിട്ടെങ്കിലോ കപ്പയ്ക്ക് നല്ല വളർച്ചയും നല്ല ഫലവും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വളയിടുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഇത് ഏറെക്കുറെ ആൾക്കാർക്ക് ഇത് അറിയാം എങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം എല്ലാവരും സാധാരണ അധികം ആൾക്കാർ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഈ വ്യവസായ അടിസ്ഥാന കൃഷി ചെയ്യുമ്പം ഇങ്ങനെയൊന്നും ആരും അങ്ങനെ വളയിടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമേ ഇങ്ങനെ തൂവിയിട്ട് മണ്ണടിച്ച് അങ്ങോട്ട് വലിച്ചു കയറ്റുകയുള്ളൂ കൂമ്പൽ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കപ്പയ്ക്ക് പെട്ടെന്ന് വളം വലിച്ചെടുക്കാൻ സാധിക്കും. പെട്ടെന്ന് നന്നായിട്ട് കപ്പ തഴച്ച് വളരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇതിന് ഇപ്പോൾ ഇത് ആദ്യത്തെ വളമാണ്. ഇവിടെ പയറിട്ട കാലമായതുകൊണ്ട് ഇവിടെ വളത്തിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കപ്പയ്ക്ക് ഇപ്പം തന്നെ നല്ല ഒരു വളർച്ചയുണ്ട്. ഇപ്പോൾ നമ്മളിത് ആദ്യത്തെ വളം ഇടുകയാണ് ഇതിന്. ഇപ്പം ഇതിൻ്റെ ചൂടിങ്ങനെ വകയും പ്രത്യേകം ശ്രദ്ധിച്ചാണ് ഈ കപ്പയുടെ ചൂടിന് ഇളക്കം തട്ടരുത്. ഇളക്കം തട്ടാതെ ഒരു ശകല അകത്തി ഈ കൂമ്പൽ കണ്ടവാനും ഇതിന് മരുന്ന് പോകാതെ ഇങ്ങനെ വേണം ഇതെടുക്കാനായിട്ട്.
പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കപ്പ, ഞാൻ ആദ്യം കപ്പ കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്ന അതിനകത്ത് ഈ കൂമ്പലെടുത്തിട്ട് ആദ്യം കൂമ്പലെടുത്തിട്ട് അത് നടുവിങ്ങനെ കുഴിച്ചിട്ട് അതിനകത്ത് വളമിട്ടിട്ട് കപ്പ ഇടുന്നതാണ് ആദ്യം ആ കപ്പ കൃഷി കാണിച്ചിട്ട്. അങ്ങനെയാകും പിന്നെ രണ്ട് വളം കൂടെ ഇട്ടാച്ചാൽ മതി. ഇപ്പം നമ്മളിത് വളം ഇടാതെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മൂന്ന് വളം ഇടണം. അപ്പോൾ ഇത് ആദ്യത്തത്. അപ്പം ഞാൻ രണ്ട് പൊടി വളമാണ് ഇതിലിടുന്നത്. കായ്ക്ക് ഇങ്ങനെ ഉണ്ടോ? അപ്പം ഇങ്ങനെ ചുറ്റും ഇട്ടാച്ചാൽ മതി. ഇനിയിപ്പം ഇത് ഇങ്ങനെ പഴയ പോലെ തന്നെ ഈ കൂമ്പൽ ഇങ്ങോട്ട് അത് മുളക് തന്നെ കയറ്റിയാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ പുല്ലാകുമ്പോഴത്തേന് പുല്ലിങ്ങനെ ചെത്തേണ്ടി വരും. പുല്ല് ചെത്തി ചെത്തി വരണ്ടി ചെത്തുക. അന്നേരം ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ പുല്ല് വരണ്ടി വരണ്ടി ചെത്തിയിട്ട് ഇങ്ങനെ കുറച്ച് മണ്ണിങ്ങനെ കൂമ്പലിലേക്ക് അടുപ്പിച്ച് കൊടുത്തേച്ചാൽ മതി. പിന്നെ ഒരു ഇനി അടുത്ത വളം കൂടെ നമുക്കിങ്ങനെ ഇങ്ങനെ വകഞ്ഞ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നാമത്തെ വളം ഇങ്ങനെ വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അന്നേരമാകുമ്പം കിഴങ്ങൊക്കെ ആയി കഴിയുമ്പോൾ കിഴങ്ങിട്ട് കൊള്ളും, പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അടുത്ത വളം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇത്രയും വകയണം എന്നാൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കണ്ടതാനം വേര് പോകാതെ ഇങ്ങനെ എടുത്തിട്ട് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കപ്പയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും. അപ്പം കപ്പ പെട്ടെന്ന് വളമെടുത്ത് പെട്ടെന്ന് തഴച്ച് വളരുന്ന ആ വളയിടുന്ന രീതി നമ്മളിവിടെ കാണിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷിയെക്കുറിച്ചുള്ള വേറൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.